നിങ്ങൾ ഏത് മേഖലയിലുണ്ടായിരുന്നു? ഞങ്ങൾ രാവിലെ തൊട്ട് വന്നതാ. ഈ മുകളിൽ കയറിയതിന്റെ ശേഷം തുള്ളി വെള്ളം പോലും കിട്ടില്ല, ഭക്ഷണമില്ല, ഒരു ബിസ്ക്കറ്റ് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. ഇത്രയും ആളുകൾ കയറി റിസ്ക് കോർപ്പറേഷനിൽ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചിറക്കേണ്ടി വന്നേ. കാരണം ഭക്ഷണമില്ലല്ലോ, ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണ് ആ ആളുകൾ മുഴുവൻ. ഞാൻ വന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസം, ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ള അതുകൊണ്ടല്ല, നമുക്ക് അവിടെ നീച്ച് നടക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ വരെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ അവിടെ ആ പള്ളിയിൽ പോയപ്പോൾ പറഞ്ഞു ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കൺട്രോൾ റൂമിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ല, ഒരു വണ്ടി വന്നു, അതിൽ ഫുഡുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ എല്ലാം കൊടുക്കാനുള്ളത് ക്രിസ്ത്യൻ പള്ളീൻ്റെ മേലെയാണ്. അവിടെ ആരാളുള്ളത്? എല്ലാ ടീമും ഇറങ്ങി പോകുന്നു. 30-50 ആൾക്കാർ ഇറങ്ങി വരുന്നത്. ഇന്നലെ ഒന്നും 5:30 നമ്മൾ പോണത്. വിനീത, ഇവർ പറഞ്ഞു വരുന്നത് വളരെ കൃത്യമാണ്. ഈ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ കൃത്യമായി ഭക്ഷണം എത്തിച്ച് നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം വരെ അത്തരത്തിലുള്ള ഇടപെടലുകൾ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകളടക്കം ആ പ്രവർത്തനത്തിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അല്പമെങ്കിലും അതിൽ റവന്യൂ വഴി മാത്രം എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ അതിലെവിടെയോ ഒരു വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കൃത്യമായ ഒരു രീതി അവലംബിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു എന്നുള്ള വസ്തുത നിലനിൽക്കുന്നുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോൾ, ചുരൽമലയിൽ നിൽക്കുമ്പോൾ അത് പലരും നമ്മുടെ അടുത്ത് പരാതിയായി വന്ന് പറയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മന്ത്രിതലത്തിലൊക്കെ ഉറപ്പ് നൽകുന്ന കാര്യത്തിൽ പരിഹാരമുണ്ടാകുമെന്ന്, അത്തരത്തിൽ പരിഹാരത്തിലേക്ക് ഉടനെ തന്നെ എത്തുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. നേരത്തെ അജി സേതുരാമൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ റവന്യൂ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തത് ബേലിപ്പാലത്തിനരികിലേക്ക്, അതായത് ആ കാണുന്ന ബാരിക്കേഡിൻ്റെ ആ മേഖലയിലേക്ക് സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെയൊക്കെ അത്തരത്തിൽ ഭക്ഷണം എത്തിക്കുന്നത് തടഞ്ഞു എന്നുള്ള വാസ്തവം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഒരു നിലപാടെടുക്കുകയും ആ നിലപാടിൻ്റെ ഭാഗമായി അത് പരിഹരിക്കപ്പെടുകയും വേണമെന്നുള്ളത് തന്നെയാണ് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു മേഖലയിൽ നിന്ന് പറയാൻ സാധിക്കുക. കാരണം ഒരു ദുരന്ത ഭൂമിയാണ്, മനുഷ്യരെല്ലാം ഉള്ളൊഴിഞ്ഞ് നിൽക്കുന്ന പ്രദേശവും കൂടിയാണ്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ സഹായമായി ഹസ്തവുമായി എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കേണ്ടത് ഓരോരുത്തരുടെയും ബാധ്യതയാണ് എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് ഈ ഒരു വിഷയത്തെ നമ്മൾ ഇങ്ങനെ അവതരിപ്പിക്കേണ്ടി വരുന്നത് എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ ചുരൽമലയിൽ നിന്നും പറയാനും സാധിക്കും. പിന്നെ ദീപക് മലയമോ, ഇപ്പോൾ മന്ത്രി പറഞ്ഞത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ പരിശോധിക്കുന്നു എന്നതാണ്, ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം നേരത്തെയും ഇത്തരത്തിൽ പരാതി ഉയർന്നിരുന്നു, അതുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നിപ്പോൾ അതൊരു പ്രതിഷേധത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത. ഇതിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് പരിശോധിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത്തരത്തിൽ ദീപക്കിന് എന്താണ് തോന്നുന്നത്? അവിടെ അനിയന്ത്രിതമായ ആളുകൾ വന്നത് തന്നെയാണോ പ്രശ്നം, അതായത് അതോ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് മന്ത്രി പറയുമ്പോൾ 5,000 ഭക്ഷണ പൊതികൾ കൊടുത്തയച്ചു എന്നാണ് പറയുന്നത്. ബേലിപ്പാലത്തിന് ഇപ്പുറം എത്തിയാൽ വീണ്ടും ഭക്ഷണം എത്തിക്കാം എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞത്. വിനീതത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവിടെ നിന്നും ഭക്ഷണം ഈ ഒരു മേഖലയിലേക്ക് എത്തിച്ച് അത് ഓരോ സോണുകളിലേക്കായി തിരിഞ്ഞ് കൃത്യമായി വിതരണം ചെയ്യേണ്ടതുണ്ട്. ആ വിതരണത്തിൻ്റെ ഘട്ടത്തിൽ എവിടെയോ ചെറിയ പാളിച്ച സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അല്ലാത്ത പക്ഷം ആളുകളിലേക്ക് കൃത്യമായി അത് എത്തിച്ചേരണമായിരുന്നു, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. മറ്റൊന്ന്, ഈ സന്നദ്ധ സംഘടനകളെയൊക്കെ തടഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ ആ തരത്തിൽ പുറത്ത്, അതായത് ബേലിപ്പാലത്തിൻ്റെ പുറത്തെ ഭാഗത്ത് ഭക്ഷണം എത്തുന്ന സ്ഥിതിവിശേഷം ഇന്ന് പൂർണ്ണമായും അടയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ ആളുകൾ നേരത്തെ തന്നെ പലയിടങ്ങളിൽ നിന്ന് എത്തിക്കുന്ന ഭക്ഷണങ്ങൾ വാങ്ങിച്ച് ഈ ഒരു സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി വിവിധ മേഖലകളിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നത് ഇല്ലാതെ പോയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ ചെയ്യാവുന്ന കാര്യമെന്ന് പറയുന്നത് കൃത്യമായി അതിൽ ഒരു ഒരു പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എവിടേക്കാണ് എത്തിക്കേണ്ടത്, അത് ആരൊക്കെ ഏതൊക്കെ സമയത്ത് എത്തിക്കണം തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. മന്ത്രി കെ രാജൻ നേരത്തെ വിശദീകരിച്ച കാര്യത്തിൽ എനിക്ക് കൂടുതൽ വ്യക്തതയില്ല. എങ്കിൽ പോലും ഒരു കാര്യം പറയാൻ സാധിക്കും. കാരണം ഈ ബേലിപ്പാലം വഴി കടന്നു പോകുന്ന സന്നദ്ധ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു കൃത്യമായ ധാരണ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെയൊക്കെ തന്നെ അത്തരത്തിൽ പാലം കടന്നു മുകളിലേക്ക് പോകുന്ന ആളുകളുടെ കണക്കെടുത്തിരുന്നു. ഈ അനാവശ്യമായി അവിടേക്ക് അങ്ങനെ ആളുകൾ കൂടുതലായി കടന്നു പോകുന്ന സാഹചര്യം താരതമ്യേന കുറവാണെന്ന് കൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഇന്നലെയൊക്കെ അവർക്ക് ഭക്ഷണം ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനൊതുങ്ങുന്ന ഒരു സംവിധാനം ഈ ഒരു മേഖലയിൽ വിവിധ സന്നദ്ധ സംഘടനകളുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിപ്പോൾ വേണ്ട
എന്നുള്ള നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ കാര്യത്തിൽ കൃത്യമായി ഭക്ഷണം എത്തിക്കാനുള്ള അടിയന്തര ഇടപെടൽ അത് ഉണ്ടാകണമെന്നുള്ളത് മാത്രമാണ് പറയാൻ സാധിക്കുക. കാരണം ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ അപകടം നടന്നതിൻ്റെ ഏറ്റവും മുകൾ തട്ടിലാണ്. ആ മേഖലയിൽ നിന്നൊക്കെ ദൗത്യവുമായി ബന്ധപ്പെട്ട് അതിനോട് സഹകരിച്ച് നിൽക്കുന്ന മനുഷ്യർ താഴേക്ക് ഇറങ്ങി വരിക, വെള്ളത്തിന് വേണ്ടി താഴേക്ക് ഇറങ്ങി വരിക എന്ന് പറയുമ്പോൾ അത് ആ മേഖലയിലെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. ചിലരെങ്കിലും നമ്മുടെ അടുത്ത് അത്തരം പ്രതികരണങ്ങൾ ഇതിനോടകം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അവർ കുറേ സമയമായി അവിടെ കാത്തു നിന്നിട്ടും വെള്ളം ഉൾപ്പെടെ കിട്ടാത്തതിൻ്റെ ഭാഗമായി താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് എന്നുള്ളത് പറയുകയും ചെയ്തിട്ടുണ്ട്. വിനീത, ശരി, ഏകോപനത്തിലുണ്ടായ വീഴ്ചയായിരിക്കാം എന്നാണ് മന്ത്രി പറഞ്ഞത്. ഉടൻ പരിഹാരം കാണാമെന്ന് മന്ത്രി കെ രാജൻ അറിയിക്കുന്നു. ഇപ്പോൾ ചൂരന്മലയിൽ നിന്നും ദീപക് മലയമ്മയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. മന്ത്രിയെ ഇക്കാര്യം അറിയിച്ചപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ ഇടപെടാമെന്ന ഉറപ്പും നൽകിയിട്ടുണ്ട്. നമുക്ക്